നമസ്കാരം സുഹൃത്തുക്കളെ, ഞാൻ ഷിബു കെ എൻ വൈദ്യർ, മൺവീട്ടിൽ ആയുർവേദിക് സിദ്ധ ഹെറിറ്റേജ് ട്രീറ്റ്മെൻറ്റ് ആൻഡ് റിസർച്ച്. എല്ലാവർക്കും മൺവീട്ടിൽ ആയുർവേദിക്കിൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഒരുപാട് നാളുകളായി വീഡിയോകളൊക്കെ ചെയ്തിട്ട്, 1.5 മാസത്തിൽ കൂടുതലായി വീഡിയോകൾ ചെയ്തിട്ട്. പ്രധാന കാരണം ഡയബറ്റീസ് ഹെൽത്ത് കെയറുകൾ ഇന്ത്യയിൽ കുറച്ച് സ്ഥലങ്ങളിൽ തുടങ്ങണം എന്നൊരാഗ്രഹത്തോടു കൂടി ആരംഭിക്കാൻ വേണ്ടി ഒരുപാട് പ്രോസസ്സുകൾ, ബാക്ക് എൻഡ് പ്രോസസ്സുകൾ ഉണ്ടായിരുന്നു. രണ്ടാമത്തെ കാരണം, തിരുവനന്തപുരത്ത് രസായന ഹബ്ബ് നിലവിൽ കൊണ്ടുവന്നു. 2022 ജനുവരി 13 മുതൽ അതിൻ്റെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു തുടങ്ങും. മൂന്നാമത്തെ കാരണമെന്ന് വെച്ച് കഴിഞ്ഞിരുന്നാൽ, കൊറോണ വൈറസുകളുടെ മ്യൂട്ടേഷനുകൾ, നിരവധി ടൈപ്പ് കൊറോണ വൈറസുകൾ ഇനി ഉള്ള എല്ലാ വർഷങ്ങളിലും ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. അതിനെ മറികടക്കുവാൻ വേണ്ടി പാരമ്പര്യത്തിൽ നിന്നും വൈദ്യശ്രേഷ്ഠന്മാർ കണ്ടെത്തിയിരിക്കുന്ന ഒരു രസായനമുണ്ട്. അതിൻ്റെ പേരാണ് ശിലാജാതു രസായനം. ഈ ശിലാജാതു രസായനത്തിൻ്റെ പുതിയ പ്രോസസ്സുകൾ, പുതിയ തരം മരുന്നുകൾ ഉണ്ടാക്കുന്ന ചില പ്രോസസ് മെത്തേഡുകൾ കണ്ടെത്തുകയും അതിനെ മെഡിസിനാക്കി മാറ്റിയെടുക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു. അതാണ് മൂന്നാമത്തെ തിരക്ക്. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് ശിലാജാതു രസായനത്തിനെ കുറിച്ചിട്ടാണ്. ഈ ലോകമെമ്പാടുമുള്ള മനുഷ്യർക്ക് എന്തുകൊണ്ടാണ് കൊറോണ വൈറസുകൾ പടർന്ന് പിടിക്കുന്നത് എന്ന് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? വെറുതെ അങ്ങനെ വെറുതെ ഇരിക്കുന്ന ഒരു മനുഷ്യനെ ഒരിക്കലും ഒരു തരം വൈറസുകളും ബാധിക്കുകയില്ല. കാരണം മനുഷ്യൻ 250-300 വർഷങ്ങൾക്ക് ബേക്കിൽ നിന്ന് വന്നവനല്ല. കോടിക്കണക്കിന് വർഷങ്ങൾ കൊണ്ട് പരിണാമം സിദ്ധിച്ച് ഇതേപോലുള്ള വൈറസുകൾ, പേമാരികൾ, കടൽക്ഷോഭങ്ങൾ, എന്തിനെ പറയുന്നു വരൾച്ചകൾ, ആഹാരമില്ലായ്മ, നിരവധി തരത്തിലുള്ള കാരണങ്ങൾ കൊണ്ട് മനുഷ്യൻ ഓരോന്ന് പഠിച്ച് 2022 വന്ന് നിൽക്കുകയാണ്. അപ്പോൾ ഒരു ദിവസം കൊണ്ടൊന്നും ഒരിക്കലും ഒരു മനുഷ്യനെയും ഒരു വൈറസുകളെയും കീഴ്പ്പെടുത്തില്ല എന്നുള്ളതാണ് ബേസിക് ആയിട്ടുള്ള തത്വം. അപ്പോൾ നമ്മൾ ആലോചിക്കേണ്ടേ, എന്തുകൊണ്ടാണ് മൃഗങ്ങൾക്കും അല്ലെങ്കിൽ പക്ഷികൾക്കും അല്ലെങ്കിൽ മറ്റ് ചില ജീവികൾക്കും മാത്രം വരുന്ന കൊറോണ വൈറസുകൾ മനുഷ്യനെ പടർന്നു പിടിക്കുന്നു എന്നുള്ളതാണ്. അല്ലെങ്കിൽ അടുത്ത് ചിന്തിക്കേണ്ടത്, കൊറോണ വൈറസ് പടർന്നു പിടിക്കുമ്പോൾ തന്നെ മനുഷ്യൻ എന്തുകൊണ്ട് ഇമ്മ്യൂണിറ്റി നഷ്ടപ്പെട്ട്, അല്ലെങ്കിൽ നേരത്തെ നഷ്ടപ്പെട്ടിട്ടുണ്ട് എങ്കിലും നഷ്ടപ്പെട്ട് പെട്ടെന്ന് മരിച്ചു പോകുന്നു, അല്ലെങ്കിൽ മറ്റു തരം ഡിസോർഡറുകൾ സംഭവിക്കുന്നു, അല്ലെങ്കിൽ ഹെൽത്ത് ഇഷ്യൂ സംഭവിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഞങ്ങൾക്ക് അല്ലെങ്കിൽ മൺവീട്ടിൽ ആയുർവേദിക്കിൻ്റെ മാത്രം ഒരു കാര്യമാണെന്ന് പറയാൻ പോകുന്നത്, ശരിക്കും ലോകത്തുള്ള മനുഷ്യർക്ക് പൂർണ്ണമായിട്ടും അല്ലെങ്കിൽ കുറച്ച് ഭാഗികമായിട്ടെങ്കിലും ഇത്തരം വൈറസുകളെ എതിർക്കുവാനുള്ള ഇമ്മ്യൂണിറ്റി പവർ നഷ്ടപ്പെട്ടു പോയി എന്ന് വേണം കരുതാൻ. അല്ലാതെ ഒരു ദിവസവും രണ്ട് ദിവസവും കൊണ്ടൊന്നും ഇങ്ങനെ കൊറോണ വൈറസുകൾ പടർന്നു പിടിക്കാറില്ല. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, സീസൺ, അതായത് ജനുവരി, ഫെബ്രുവരി, മാർച്ച്, അല്ലെങ്കിൽ ഇപ്പോൾ ജൂൺ, ജൂലൈ മാസങ്ങൾ, ഇതേപോലുള്ള ഒരു പ്രത്യേക മാസങ്ങൾ മാത്രം എന്തുകൊണ്ടാണ് കൂടുതൽ സംഭവിക്കുന്നത് എന്നുള്ളതാണ്. അങ്ങനെയെങ്കിൽ നമുക്ക് കുറച്ച് ജ്യോതിഷം പഠിക്കേണ്ടി വരും. കാരണം എന്ന് വെച്ചാൽ, ജനുവരി 3 മുതൽ ജനുവരി 3 സൂര്യന് ഏറ്റവും അടുത്തേക്ക് ഭൂമി എത്തിച്ചേരുന്നത്. നമുക്കെല്ലാവർക്കും അറിയാമല്ലോ ഭൂമിയുടെ ഭ്രമണ വേഗത ഒരു വിമാനത്തിൻ്റെ അത്രയും വേഗത വരും. അതുപോലെ തന്നെ സൂര്യനെ ചുറ്റുന്ന വേഗതയാണെങ്കിൽ 1000 കിലോമീറ്റർ പെർ സെക്കൻഡ് വേഗത്തിലാണ് സഞ്ചരിക്കുന്നത്. അത് നമുക്കെല്ലാവർക്കും അറിയാം. അതുപോലെ തന്നെ നമുക്ക് സീസൺ മാറിക്കൊണ്ടേയിരിക്കും. തണുപ്പുകാലം, വേനൽക്കാലം, അതെ പുഷ്പത്തിൻ്റെ കാലം, ഫലത്തിൻ്റെ കാലം, അങ്ങനെ എല്ലാം ഉണ്ട്. മഴക്കാലം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള സീസൺ സമയങ്ങൾ, ചില സമയങ്ങൾ നോക്കി മനുഷ്യൻ്റെ ഇമ്മ്യൂണിറ്റിക്ക് വരുന്ന അപാകതകൾ തന്നെയാണ് ഇത്തരം കോവിഡ് വൈറസുകൾ പടർന്നു പിടിക്കാനുള്ള, അല്ലെങ്കിൽ കൊറോണ വൈറസുകൾ പടർന്നു പിടിക്കുന്ന സമയം കൂടി നമ്മൾ കണക്കാക്കുമ്പോൾ അങ്ങനെ ചിന്തിക്കേണ്ടി വരും. ചിന്തകൾ മാത്രമാണ് കേട്ടോ, വേറെ
പൂർണ്ണമായിട്ടും ഒരു ചിന്തയിൽ നിന്നാണ് ഇതൊക്കെ പറയുന്നത്, അല്ലാതെ മറ്റൊരു തരത്തിലുള്ള ഒരു എക്സ്പീരിയൻസ് ഞാനൊരു ചാനലിലും പറയുന്നത് കേട്ടിട്ടില്ല. അപ്പോൾ ഇവിടെ ഞാൻ പ്രതിപാദിക്കുന്നത്, ശക്തമായ ഇമ്മ്യൂൺ തകരാറുള്ള ആളുകൾക്ക് പ്രകൃതിയിൽ നിന്ന് കിട്ടുന്ന ഏറ്റവും മൂല്യതയുള്ള ഒരു വസ്തു കന്മദം എന്ന് പറയുന്നൊരു അപകമാണ്. നമ്മുടെ നാട്ടിൽ കറുത്ത നിറത്തിൽ കാണുന്ന കന്മദത്തിനെ ശരിക്കും വെളുത്ത നിറത്തിലും കാണുന്നുണ്ട്, അതായത് സിൽവർ നിറത്തിലും കാണുന്നുണ്ട്, അത് വെള്ളിയുടെ അംശം കൂടുതൽ കൊണ്ടാണ് കാണുന്നത്. അതേപോലെ തന്നെ ഗോൾഡും സിൽവറും കൂടി അടങ്ങിയ അവസ്ഥയിൽ കാണുന്നു. ലോകത്തിൻ്റെ പല സ്ഥലങ്ങളിൽ നിന്നും ഈ എന്താണ് നമ്മുടെ ഭൂകമ്പബാധിത പ്രദേശങ്ങൾ, അതുപോലെ തന്നെ നമുക്ക് എന്താണ് ഈ ഈ എന്താണ് വോൾക്കാനോ, അതായത് ഈ പറയുന്ന മാതിരി ഭൂമിയിൽ നിന്നും അടിയിൽ ഭൂമിയുടെ അടിയിൽ തട്ടിൽ നിന്നും ഉയർന്നു വരുന്ന ലാവകൾ പോകാനൊരു വഴി, ചില പ്രത്യേക ഭ്രംശ മേഖലകളിലൊക്കെ അഗ്നിപർവ്വത സ്ഫോടനം വരുന്നു, ആ സ്ഥലങ്ങളിൽ നിന്നൊക്കെ ഒഴുകി വരുന്ന പാറകൾ, അല്ലെങ്കിൽ അത്തരം സ്ഥലങ്ങളിലെ വലിയ പാറക്കെട്ടുകളിലൊക്കെ ഇതേപോലെ കന്മദം ഒഴുകി വരാറുണ്ട്. നമ്മുടെ കേരളത്തിൽ കണ്ടുവരുന്നുണ്ട് സർഖ്യ പർവ്വത സാനുക്കൾ, അതേപോലെ നമുക്ക് വയനാട് ഭാഗം, അതേപോലെ കേരളത്തിൽ തന്നെ വേറെയും ഒന്ന് രണ്ട് സ്ഥലങ്ങളിൽ ഒക്കെ കണ്ടിട്ടുണ്ട്. മൈസൂർ അത് എന്ന് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ വിവിധ സ്ഥലങ്ങളിൽ കന്മദം ഉള്ളതായിട്ട് അറിവിലുണ്ട്. ഈ കന്മദം എല്ലാം തന്നെ കറുത്ത നിറത്തിലുള്ളതാണ്. പിന്നെ പണ്ടൊരു സമയത്ത് ഈ കന്മദം എന്ന് പറഞ്ഞുകൊണ്ട് ഒരാൾ എനിക്ക് കൊണ്ടു തന്നത് ശരിക്കും പറഞ്ഞാൽ അത് ചാണകം തന്നെയായിരുന്നു എന്നുള്ളതാണ്. അതൊക്കെ പല ആളുകളും പല രീതിയിലുള്ള സാധനങ്ങൾ കൊണ്ടുവരും, അതൊക്കെ നമ്മൾ വാങ്ങുമ്പോൾ വഞ്ചിതരാവരുത്, അത്രേ ഉള്ളൂ. പക്ഷേ ഇപ്പോൾ പല സ്ഥലത്തും ഇന്ത്യയിൽ നിന്ന് കിട്ടുന്ന കന്മദം കിട്ടാനുണ്ട്. പക്ഷേ ഇതൊക്കെ എൻ്റെ ഇത് എത്ര മാത്രം സത്യസന്ധതയുള്ള കന്മദങ്ങളൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. എങ്കിലും എൻ്റെ എക്സ്പീരിയൻസ് വെച്ച് ഞാൻ പറയുന്നു, ഏറ്റവും നല്ല കന്മദത്തിന് സിൽവർ നിറമായിരിക്കും, വെള്ളിയുടെ പൂർണ്ണമല്ലാത്ത ഇരുണ്ട നിറം ആയിരിക്കും. അപ്പോൾ ഈ കന്മദത്തിൽ നിന്നും ആണ് ശിലാജാതു രസായന നിർമ്മിക്കുന്നത്. ഇത് വിവിധ തരത്തിലുള്ള വൈറസ് മ്യൂട്ടേഷനുകളെ ഇല്ലാതാക്കുവാനും ശരീരത്തിൻ്റെ ഇമ്മ്യൂണിറ്റി വർദ്ധിപ്പിക്കുവാനുമാണ് ഉപയോഗിക്കുന്നത്. ഇതിൽ തന്നെ 18, 38, 117, 217, 219, 804 ഇങ്ങനെയുള്ള വിവിധ നമ്പറുകളുണ്ട്. നമ്പർ മീൻസ് ഇത്തരം കന്മദത്തിൻ്റെ ശരിക്കും ബേസിക്കായിട്ടുള്ള കിലോ ബേസ് 1370 മുതൽ 1816 വരെയാണ്. ഈ നമ്പറിൽ നിന്ന് പ്രത്യേക തരത്തിലെ കൾച്ചറുകൾ ചെയ്യുകയോ അല്ലെങ്കിൽ പ്രത്യേക തരം പ്രോസസ്സ് സ്ഫുടങ്ങൾ വഴിയോ നമുക്കിതിൻ്റെ അളവിനെ, അതായത് ഇതിൻ്റെ മെഡിസിനെ നമുക്ക് ചെറുതാക്കി കൊണ്ടുവരാൻ സാധിക്കും, അല്ലെങ്കിൽ മെഡിസിൻ വാല്യൂ ഉള്ള പദാർത്ഥത്തിനെ മൂലകത്തിനെ നമുക്ക് ചെറുതാക്കി കൊണ്ടുവരാൻ പറ്റും. ചെറുതാക്കി കൊണ്ടുവന്നാൽ മാത്രമേ ലിവറിനെ ഈ ഇത്തരം ബയോ പ്രോട്ടീനുകളെ അല്ലെങ്കിൽ നമ്മുടെ പ്രകൃതി നിന്ന് കിട്ടുന്ന ചിലതരം പ്രോട്ടീനുകളെ അല്ലെങ്കിൽ മിനറൽസിനെ നമുക്ക് ചെറുതാക്കി നമുക്ക് ശരീരത്തിലേക്ക് കടത്താൻ പറ്റുള്ളൂ. അങ്ങനെ ആണെങ്കിൽ മാത്രമേ ലിവർ ഇതിനെ സ്വീകരിക്കുകയുള്ളൂ, ശരീരത്തിൻ്റെ അല്ലെങ്കിൽ മറ്റ് കലകളിലേക്ക് കൊണ്ടുപോവുകയുള്ളൂ. ലിവർ ഇതിനെ കൊളസ്ട്രോളിൻ്റെ രൂപത്തിൽ മാറ്റിയെടുക്കും. അങ്ങനെയാണ് ശരീരത്തിലെ ഇമ്മ്യൂണിറ്റി വർദ്ധിപ്പിക്കാനുള്ള എനർജി ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ പലതും കേട്ടിട്ടുണ്ട് നമുക്ക് കൊളസ്ട്രോൾ കൂടിയാൽ നമ്മൾ അപകടത്തിൽപ്പെടുമെന്ന്. സത്യത്തിൽ അങ്ങനെയല്ല, ശരീരത്തിൻ്റെ ഊർജങ്ങൾക്ക് ദൈനംദിന ഊർജങ്ങൾക്ക് നമ്മളിങ്ങനെ ഒന്ന് മുറുകെ പിടിക്കണമെങ്കിലും നമുക്ക് ആവശ്യമുണ്ട്, കൊളസ്ട്രോളിൻ്റെ ജ്വലനം ആവശ്യമുണ്ട്. പക്ഷേ ആധുനിക വൈദ്യശാസ്ത്രത്തിൽ പല സാധനങ്ങളും മോശം, അതായത് അങ്ങനെ വാട്ടിൽ ഇങ്ങനെ പാടില്ല എന്ന് നമ്മളെ പറഞ്ഞ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. സത്യത്തിൽ അങ്ങനെയൊന്നുമല്ല, കുറേ കാര്യങ്ങൾ നമുക്ക് ആവശ്യമെങ്കിൽ മാത്രമേ എണീറ്റെങ്കിൽ നടക്കുവാൻ പറ്റുള്ളൂ. ഇവിടെ ഞാൻ പറഞ്ഞു വരുന്നതിൻ്റെ പ്രധാന തത്വവും, ഈ ഒരു പാൻഡമിക് സിറ്റുവേഷനിൽ നമ്മൾ ഓരോരുത്തരും ആയുർവേദിക്കിൻ്റെ അല്ലെങ്കിൽ സിദ്ധ ഹെറിറ്ററിയുടെ വിശ്വസിക്കാൻ പറ്റുന്ന മരുന്നുകൾ തന്നെ ലഭ്യമാണ്. ഇതൊക്കെ നിങ്ങൾ വാക്സിനേറ്റഡ് ആണെങ്കിലും ഇല്ലെങ്കിലും അല്ലെങ്കിൽ വാക്സിൻ്റെ ബൂസ്റ്ററുകൾ എടുക്കുന്ന ആളുകളാണെങ്കിൽ കൂടിയും ഇത്തരം ചില മരുന്നുകൾ നിങ്ങൾ കഴിക്കേണ്ടത് അത്യാവശ്യമാണെന്നാണ് എനിക്ക് നിങ്ങളെ ബോധിപ്പിക്കുവാനുള്ളത്. ഈ ലോകത്ത് ആദ്യമുണ്ടായത് ആയുർവേദം തന്നെയാണെന്ന് മനസ്സിലാക്കുക. ആയുർവേദം എന്ന് വെച്ചാൽ ഹെർബൽസ്, ഔഷധ സസ്യങ്ങളും ജീവിതചര്യങ്ങളും കൂടെ ഒത്തിണക്കിയ ഒരു ചികിത്സാവിധി എന്ന് വേണം പറയാൻ, അല്ലാതെ ആയുർവേദ സസ്യങ്ങളെന്നില്ല. അങ്ങനെ ഒരു തെറ്റിദ്ധാരണയുണ്ട്, സസ്യങ്ങൾ എപ്പോഴും സസ്യങ്ങൾ തന്നെയാണ്. സസ്യങ്ങളിൽ നിന്നും മനുഷ്യർ ഔഷധങ്ങളെ വേർതിരിച്ചിട്ടുണ്ടായിരുന്നു. ആയുർവേദം എന്ന് പറയുന്ന ചര്യയിൽ കൂടെയാണ് പലരും പണ്ട് കാലങ്ങളിൽ
ഇത്തരം മാരകമായ അസുഖങ്ങളിൽ നിന്ന് രക്ഷപ്പെട്ടിട്ടുള്ളത്. ഇന്നും നമുക്ക് ഇതൊന്നും കൈവിട്ട് പോയിട്ടില്ല. പലതും ബ്രിട്ടീഷുകാരന്മാരായ കിരാതന്മാരുടെ ഇന്ത്യയിലേക്കുള്ള കടന്നുവരവ് കാരണം നമുക്ക് ഒരുപാട് മൂലകങ്ങൾ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. എന്നിരുന്നിരുന്നാലും പല സ്ഥലങ്ങളിൽ ഇന്നും പല ശേഷിപ്പുകളും ബാക്കിയുണ്ട്. അതുകൊണ്ട് ഇന്ത്യയിൽ ഏറ്റവും നല്ല പരമ്പരാഗത ചികിത്സാവിധിയായ സിദ്ധ ഹെറിഡിറ്ററി ഇന്ന് ഏറ്റവും നല്ല മികച്ച രസായനങ്ങളിലൊന്നായ ശിലാജാതു രസായനം നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ ഗുണമായി തന്നെ വരുമെന്നാണ് എൻ്റെ പ്രതീക്ഷ. അപ്പോൾ അതിൽ തന്നെ ശിലാജാതുവിൽ തന്നെ ബേസ് ഉണ്ട്, മീഡിയം ഉണ്ട്, അങ്ങനെ പല ടൈപ്പ് മരുന്നുകൾ അതിൽ തന്നെ ഉണ്ട്. അങ്ങനെ നിരവധി കൊച്ചുകുട്ടികൾ എടുക്കുന്നതിന് വേറൊരു അളവുണ്ട്, സ്ത്രീകൾ എടുക്കുന്നതിന് വേറൊരു അളവുണ്ട്, പുരുഷന്മാർ കഴിക്കുന്നതിൽ വേറൊരു അളവുണ്ട്. ഇതെല്ലാം കഴിഞ്ഞ് രണ്ടാമത് വരുമ്പോൾ ആ പുരുഷന്മാർക്കുള്ള ബൂസ്റ്ററുകൾ അല്ലെങ്കിൽ സ്ത്രീകൾക്കുള്ള ബൂസ്റ്റർ മരുന്നുകളും ഉണ്ട്. അപ്പോൾ നിങ്ങൾ ഈ കന്മദത്തിന് വിശദമായിട്ട് പഠിക്കുക. കന്മദം നിങ്ങൾ ഒരു അങ്ങാടി ഷോപ്പിൽ നിന്ന് ഡയറക്റ്റായിട്ട് വാങ്ങിക്കൊണ്ട് വന്ന് കഴിക്കണമെന്ന് ഞാൻ പറയില്ല. കാരണം അതെങ്ങനെയായാലും 1800 മുകളിലായിരിക്കും. അത്തരം മരുന്നുകൾ കഴിച്ചാൽ, അങ്ങനെ കൾച്ചർ ചെയ്യാതെ കഴിച്ചാൽ അത് നിങ്ങൾക്ക് ഒരു വെറുതെ കഴിച്ചു അതേപോലെ താഴോട്ട് പോവുകയുള്ളൂ. അതിനെ നമ്മൾ മനുഷ്യ ശരീരം ആഗിരണം ചെയ്യണമെങ്കിൽ 118 താഴെ ആയിരിക്കണം അതിൻ്റെ മൂലകത്തിൻ്റെ വലിപ്പം. അങ്ങനെയാണ് അതിൻ്റെ ഒരു തിയറി. അപ്പോൾ എല്ലാവർക്കും ഒരു നല്ല കാലം വരട്ടെ. കൊറോണ വൈറസുകൾ ഇല്ലാത്തൊരു നല്ല കാലം വരട്ടെ. ഒരുപാട് ആളുകൾ പട്ടിണിയിലും ദുരിതത്തിലും കഷ്ടപ്പാടിലും ഇടയിൽ ജീവിക്കുമ്പോൾ എനിക്ക് നിങ്ങൾക്ക് പറഞ്ഞുതരാനുള്ള ഈ ഒരു കാര്യമാണ് ശിലാജാതു രസായന. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി കാണുന്നതുവരെ എല്ലാവർക്കും നന്ദിയും സ്നേഹവും അറിയിക്കുകയാണ്.